ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രൂ ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മളെ മല്ലു ബോസ് ഗെയിമിങ്ങിൻ്റെ സാറ്റ് ബസ് മോണിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഈ ഒരു മോണിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മളെ സാറ്റ് ബസ് മോഡ്. അപ്പോൾ ഈ ഒരു മോഡിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ടീം നമ്മളെ മല്ലു ബോസ് ഗെയിമിങ്ങിൻ്റെ മോഡാണിത്. പിന്നെ ഈ ഒരു മോഡിൻ്റെ 3D മോഡലിംഗ് ചെയ്തിട്ടുള്ളത് നമ്മൾ അതുൽ AKBDA ആണ്. അപ്പോൾ ഈ ഒരു ഇവർ രണ്ടാൾക്കാരുടെ ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, മല്ലു ബോസ് ഗെയിമിങ്ങിൻ്റെ, പിന്നെ അതുപോലെ തന്നെ അതുൽ AKBDA ബ്രോയുടെയും ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഈ ഒരു മോഡ് റിലീസായിട്ട് ഏകദേശം ഒരു ദിവസമായിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഈ മോഡിൻ്റെ സ്പെക്കൊക്കെ പറയുകയാണെങ്കിൽ ഒരു അടിപൊളി മോഡ് തന്നെയാണ്. എന്താ സ്പെക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സ്പീഡ്, നോർമൽ റോഡിൽ തന്നെ നല്ല രീതിയിൽ സ്പീഡ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ സസ്പെൻഷൻ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ നമ്മളെ ബ്രേക്കിംഗ് അത്യാവശ്യത്തിനുണ്ട്, പിന്നെ റിവേഴ്സ് സ്പീഡും അത്യാവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു മോഡ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഈ ഒരു മോഡ് റിലീസ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ അടിയിൽ ആ എന്താ പറയുക, റിലീസ് ചെയ്ത വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അവർ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിൽ കയറി നിങ്ങൾ മോഡ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സിപ്പ് ഫയലായിട്ടാണ് കിട്ടുക, 8 MB കൊണ്ട് വരുന്നുള്ളൂ സിപ്പ് ഫയൽ. അത് നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒരു പാസ്വേഡ് ചോദിക്കും, ആ പാസ്വേഡ് നമ്മളെ റിലീസ് ചെയ്ത വീഡിയോയിൽ ഉണ്ട്. ആ ഒരു പാസ്വേഡ്, ആ ഒരു റിലീസ് ചെയ്ത വീഡിയോയിൽ അവർ പറയുന്നുണ്ട് പാസ്വേഡൊക്കെ. അപ്പോൾ എന്താ, നിങ്ങൾ പാസ്വേഡൊക്കെ നോക്കി അടിച്ചു കൊടുത്തിട്ട് എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ബസ്സിലേക്ക് ഇത് ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡ് 3 അനിമേഷൻസ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ല ഇതാണ് ഇൻറ്റീരിയർ വരുന്നത്. ഇൻറ്റീരിയർ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡും പിന്നെ അതേപോലെ തന്നെ മീറ്റർ ബോർഡും മാപ്പ് സ്ക്രീനും മിററും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗ് അതിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ 3D മോഡൽ അതുലേക്ക് വീഡിയോ അവിടെ ജസ്റ്റ് ഒരു ക്രെഡിറ്റ് അവിടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ഇതാണ് നമ്മളെ മോഡിൻ്റെ ഫുള്ളായിട്ടുള്ള ലുക്കും കാര്യങ്ങളൊക്കെ. ഒരു അടിപൊളി മോഡ് തന്നെയാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ജയ്ഗുരുവിൻ്റെതാണ് ഈ ഒരു മോഡിന് വരുന്നത്. ഓക്കെ, പിന്നെ ഇതാണ് നമ്മളെ വണ്ടിയുടെ ഉള്ളിലൊക്കെ എന്താ പറയുക, സീറ്റ്സും കാര്യങ്ങളൊക്കെ റെഡ് കളറിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഇനി അനിമേഷൻകി നോക്കാം. അപ്പോൾ ഫസ്റ്റ് അനിമേഷൻകി ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് അനിമേഷൻകി എന്നാണത് നമ്മളെ സൈഡിലുള്ള ഗ്ലാസ്സുകൾ ഓപ്പൺ ആവുന്നതാണ് ഫസ്റ്റ് അനിമേഷൻ കയറ്റി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 3 അനിമേഷൻകി ആണ് നമുക്ക് ഈ ഒരു മോഡൽ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് അനിമേഷൻകി നമ്മളെ ഡോറല്ല സൈഡ് ഗ്ലാസ് ഓപ്പൺ ആവുന്നതും, പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് അനിമേഷൻകി മേലെയുള്ള ആ ഒരു ഹെയർ റോൾ ഓപ്പൺ ആവുന്നതാണ്. മേലെയുള്ള ആ ഒരു ഹെയർ റോൾ മാത്രം ഓപ്പൺ ആവുന്നുള്ളൂ സെക്കൻഡ് അനിമേഷൻകിയിൽ. അതാണ് സെക്കൻഡ് അനിമേഷൻകി ആയിട്ട് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കണ്ടില്ല, ആ മേലുള്ള ആ രണ്ട് ഹെയർ റോള് സെക്കൻഡ് അനിമേഷൻ ഓൺ ആക്കുമ്പോൾ അവിടെ പൊന്തി വരും, പിന്നെ ഓഫ് ആക്കി കഴിഞ്ഞാൽ അത് അടയും. ഓക്കെ, തേർഡ് അനിമേഷൻ എന്നാണ് ആ ഫ്രണ്ടിലുള്ള ആ ഒരു ബോർഡാണ്. നമ്മൾ ആ അനിമേഷൻകി ഓൺ ആക്കി കഴിഞ്ഞാൽ ഓൺ ടെസ്റ്റ് എഴുതിയിട്ടുള്ളൊരു ബോർഡ് വരും, പിന്നെ അത് ഓഫാക്കി കഴിഞ്ഞാൽ വേറെ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒന്നും എഴുതാത്തൊരു ബോർഡ് വരും. ഓക്കെ, അപ്പോൾ അത് അടിപൊളിയായിട്ടാണ്. അങ്ങനെ 3 അനിമേഷൻകിയാണ് ഈ ഒരു മോഡിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മോഡിൻ്റെ എന്താ പറയുക, ഫീച്ചേഴ്സ് എന്നാണെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ വൈപ്പറൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, വൈപ്പറൊക്കെ വർക്കിംഗ് ആണ്, അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വണ്ടിയുടെ ഡോറൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. നമുക്ക് ഡോർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്, ഡോറും അടിപൊളിയായിട്ട് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു മോഡിൻ്റെ നൈറ്റ് വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ കാഴ്ചത്താ നമ്മളിതാ നൈറ്റ് മോഡിൽ വന്നിരിക്കുകയാണ്, നമ്മളെ ലൈറ്റൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പ്രൈവറ്റ് ബസ്സായ കാരണം എന്തായാലും കുറച്ച് ലൈറ്റ്സൊക്കെ ഉണ്ടാവുള്ളൂ, ടൂറിസ്റ്റ് ബസ്സല്ലേ ഇത്. ഓക്കെ, അപ്പോൾ ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്, നമ്മൾ ഡിം ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ കണ്ടില്ലേ ഈ പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ ഉണ്ടാകുന്ന ആ ലൈറ്റ്സൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുക, ബ്രേറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ബ്രേറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി എന്തായാലും ഓക്കെ, ഇൻഡിക്കേറ്റർ ഓൺ ആക്കിയിട്ടുണ്ട്, ഇൻഡിക്കേറ്ററൊക്കെ വർക്കിംഗ് ആണ്. അതിൻ്റെ ഉള്ളിൽ മറ്റേ ആ ഒരു സാറിൻ്റെ പ്രൈവറ്റ് ബസ്സിലൊക്കെ ഉള്ള പോലത്തെ ചെറിയൊരു ലൈറ്റാണ് ഉള്ളിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അല്ലാണ്ട് വില ടൂറിസ്റ്റ് ബസ്സിനുള്ള ആ ലൈറ്റ്സ് ഒന്നുമില്ല. ടൂറിസ്റ്റ് ബസ്സല്ലല്ലോ തോന്നുന്നത്, ടൂറിസ്റ്റ് ബസ്സല്ല, അതുകൊണ്ട് തന്നെ ഇത്ര ലൈറ്റ്സ് ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് എന്താ പറയുക, രാത്രി ഓടിക്കാനൊക്കെ അടിപൊളിയാണ്, നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട് നമുക്ക്. ഇൻറ്റീരിയറിൽ നിന്ന് ഓടിക്കുന്ന ആ ഒരു വ്യൂ, ആ ഒരു വ്യൂവിൽ നിന്ന് ഓടിക്കുന്ന നല്ല വിസിബിലിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്, കോർണർ ഇഷ്യൂ ഒന്നുമില്ല.
ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇതാ ട്രാക്കിൽ വന്നിരിക്കുകയാണ് നമ്മളെ സ്പീഡ് ടെസ്റ്റ് ചെക്ക് വേണ്ടി. ഇപ്പോൾ നമ്മളെ വണ്ടി പോയിക്കൊണ്ടിരിക്കുക എന്നാൽ 198, 99, 200 നമ്മളെ വണ്ടി പോണത്. എൻ്റെ മോനെ 200, അപ്പോൾ എന്തായാലും 200 അപ്പുറം കടപ്പ്. എന്തായാലും നല്ലൊരു സ്പീഡ് ഈ ഒരു മോഡ്. അയ്യോ, നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ല സ്പീഡിലായിരുന്നു, ഏകദേശം 200 something നമ്മൾ 200 തോന്നുന്നു വന്നിരുന്നത്. ആ ലോറിമെ ജസ്റ്റ് ഒന്ന് ഇടിച്ച കാരണം നമ്മളെ സ്പീഡൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അത് സാറല്ല, എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം എത്ര കിട്ടുമെന്ന്, എത്ര പോകും നോക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു 60 likes. അപ്പോൾ എല്ലാ മച്ചാമാരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ബെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്ന ഒരു ചാനലാണ്. അപ്പോൾ നിങ്ങളൊന്ന് മാക്സിമം എല്ലാവരും ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത്, പിന്നെ ഈ ചാനൽ നിങ്ങളെ ഫ്രണ്ട്സിനാരെങ്കിലും ബെസ്റ്റ് കളിക്കുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി ഏകദേശം 130 ആ ഒരു റേഞ്ചിലാണ് നമ്മളെ വണ്ടി പോണത്. എന്തായാലും ഇവിടെ ഇടിക്കേണ്ടി വരും, കാരണം രണ്ട് വണ്ടികൾ ഒരുമിച്ചിട്ടാണ് പോകണം. അപ്പോൾ എന്തായാലും നമുക്ക് സ്ഥലമല്ല. ഓക്കെ, അപ്പോൾ ഇടിച്ച് തെറിപ്പിച്ച് നമ്മൾ അപ്പുറം കടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 100, 120 ആ സംതിങ്ങിലാണ് പോയോണ്ടിരിക്കുന്നത്. എന്തായാലും കൂടുന്നു വിചാരിക്കുന്നു. ഓക്കെ, 200 എന്തായാലും കടക്കണം. ഓക്കെ, അപ്പോൾ ഏകദേശം 170, 190 കടന്നിട്ടുണ്ട്, 200 കടന്നിട്ടുണ്ട്, 216 നമുക്ക് ടോപ്പ് സ്പീഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം എന്താ കുറഞ്ഞു വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയതെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം, ഹാൻഡ് ബ്രേക്ക് പിടിച്ച് നോക്കാം. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ജസ്റ്റ് 2-3 seconds കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി നിന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോയിൽ ആർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിലീസ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതിൽ കയറി നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ എക്സ്ട്രാറ്റൊക്കെ ചെയ്ത് പാസ്വേഡൊക്കെ അടിച്ച് കൊടുത്തിട്ട് നിങ്ങൾ കളിക്കുക. എന്നിട്ട് അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.